वेलकम टू आश किचन वेल्ड या इन चेद का सबारे रेसीपी आलि पचमोर पर चल इतने नोकामे अवे या कुछ तैरेड़ी नाम करीवेपिल अब कुछ रु चष इंजी आवश्यक उपे चाणी पचमुग इत्रेड़ इन नाम नामादमें तैरलो नमुक मिक्सी जाल ना अड़े आदमें अलग या कुछ वेल और अरक आदमें या चेत या मेषरमेंट कपिले कपड़ो पर ग्लास अदुसरी इत रीती मे ना अड़े वरामें अड़े എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് നല്ല ലൂസ് ആയിട്ട് ട്ടോ ഇരിക്കേണ്ടത് നമുക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തത് ഞാൻ പറയാം ആകെ എത്ര ഒഴിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 3.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ 1.5 കപ്പ് തൈരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സദ്യയിലൊക്കെ ആണെങ്കിൽ ഇത് വിളമ്പുമ്പോൾ ഉണ്ടല്ലോ ചൂട നല്ല ലൂസ് ആയിട്ട് ആയിരിക്കും ഇരിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടി കൂട്ടി തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മാറ്റി വെക്കുവാണ് ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ഇത് നമ്മൾ ഒരിക്കലും മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുക്കല്ലോ അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് മാറി പോകും ഇതേപോലെ ഒന്ന് ഇടിച്ച് വേണം ഇങ്ങനെ എടുക്കാൻ അപ്പോൾ നല്ല ഇങ്ങനെ ഒന്ന് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകത്തില്ല എത്രയായാലും നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ ഉള്ളിയൊക്കെ അങ്ങ് അരയും അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ച് മാത്രമേ എടുക്കാവൂ എന്ന് പറയുന്നത് ആ മിക്സിയുടെ ജാറിൽ ഇട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ അരയുമ്പോൾ ഈ മോന്റെ ടേസ്റ്റേ മാറി പോവേ ഇപ്പോ നമ്മൾ ആദ്യമേ ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് അതേകൂട്ട് തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ചതക്കാൻ പോവാണ് ഉള്ളി ഞാൻ ഒരു 10 എണ്ണം എടുത്തിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ അല്ലിയാണ് അതുകൊണ്ട് 10 എണ്ണം എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ 7 എണ്ണമൊക്കെ എടുത്താൽ മതി പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ എരിവിന്റെ അനുസരിച്ച് വേണം എടുക്കാൻ ഇപ്പോ നമ്മുടെ ഈ എടുത്തിരിക്കുന്ന ഇഞ്ചിക്കൊക്കെ നല്ല എരിവുണ്ടെങ്കിൽ പച്ചമുളകിലൊക്കെ മാറ്റം വരുത്തണം ഇപ്പോ ഒത്തിരി എരിവില്ലാത്ത ആയതുകൊണ്ട് ഞാൻ ഇപ്പോ 3 എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ 4 5 ഒക്കെ എടുക്കാം ട്ടോ അത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് എന്ന് ഉപയോഗിക്കുന്ന പച്ചമുളകൊക്കെ ആവുമ്പോൾ നമുക്ക് എരിവ് അറിയാം അപ്പോൾ അത് നോക്കി വേണം മാറ്റങ്ങളൊക്കെ വരുത്തണം അങ്ങനെ നമ്മൾ പച്ചമുളക് ഇപ്പോ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ ഇതിലേക്ക് ചേർക്കുന്നേ നോക്കാം ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നേ ട്ടോ നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ വിളമ്പുന്ന ഒരു ഐറ്റം ആണ് ഈ മോര് ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് മൊത്തം നമ്മൾ ചതച്ച മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ മാറ്റിയൊന്നും വെക്കുന്നില്ല കുറേശ്ശേ ഒന്നും അല്ല ചേർക്കുന്നത് ഇതൊരു കറക്റ്റ് അളവിൽ തന്നെ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ എരിവിൻ്റെ നോക്കി മാത്രം നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടാൽ മതിയേ ഇതിലേക്ക് നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരുന്നത് പിന്നെ ഇത് നമ്മൾ മോരെടുക്കുമ്പോണ്ടല്ലോ ഇച്ചിരി പുളിയുള്ളത് തന്നെ വേണം എങ്കിലാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് വേണം ഒട്ടും പുളിയില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടത്തില്ല ഉപ്പൊക്കെ ചേർക്കുന്ന അവരോട് ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എരിവ് മാത്രം നോക്കിയാൽ മതി എരിവ് നോക്കണം അതേപോലെ നമുക്ക് ഇച്ചിരി പുളിയുള്ള മോര് തന്നെ വേണം എടുക്കാൻ അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ നമ്മൾ ഒത്തിരി കുറുക്കി എടുക്കുക അതായത് ഒത്തിരി കുറുകിയിരിക്കല്ലോ കേട്ടോ ഇച്ചിരി നല്ല ലൂസായിട്ടിരിക്കണം അതുകൊണ്ടാണ് 3.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്നത് സദ്യയിലേക്കാണെങ്കിൽ ഒന്നും കൂടെ നല്ല ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ കട്ടിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഇതിൽ ഇച്ചിരൂടെ വേണമെങ്കിലും വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ നമുക്ക് ആ സദ്യയിൽ കിടുന്ന സെയിം അതേ കൂട്ടി വരും ഒത്തിരി നല്ല ലൂസായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കെ ബൈ